സ്വാഗതം. പുതിയ ഇന്ത്യ പിറന്നിരിക്കുന്നു. പ്രതിപക്ഷ ജനാധിപത്യ സഖ്യത്തിന്റെ പുതിയ പേര് ഇന്ത്യ, അഥവാ ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ്. അടുത്ത തെരഞ്ഞെടുപ്പ് ഇന്ത്യയും വർഗീയ കക്ഷികളും തമ്മിൽ, അതിൽ ഇന്ത്യ ജയിക്കണം, ഇല്ലെങ്കിൽ പരാജയപ്പെടുന്നത് ഇന്ത്യയായിരിക്കും. ആ ഇന്ത്യക്ക് വേണ്ടിയാവണം ജനാധിപത്യ കക്ഷികൾ ഒന്നിച്ചു ചേരേണ്ടത്. കാരണം ഇന്ത്യ അപകടത്തിലാവാൻ ഒരിക്കലും പാടില്ല. തീവ്ര ദേശീയതയ്ക്ക് ജനാധിപത്യ സഖ്യത്തിന്റെ മധുര പ്രതികാരമെന്ന് പറയാം. ഒരുപക്ഷെ ബി ജെ പിയും സംഘപരിവാറും അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ പ്രധാന കാരണമായി ഈ പേരുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇന്ത്യ എന്ന വികാരത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത ഇന്ത്യക്കാരായി ആരും ഉണ്ടാകും എന്ന് തോന്നില്ല. ഈ പേര് നിർദ്ദേശിച്ച ആൾ ആര് തന്നെ ആയിരുന്നാലും അവർക്ക് കൊടുക്കാം മികച്ച ഒരു കയ്യടി. അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യയും വർഗീയ ശക്തികളും തമ്മിലായിരിക്കും. ഇനിയുണ്ടാവുക ഈ പേരോടുകൂടിയ നരേഷനുകളായിരിക്കും. വാക്കുകൾ മാറും, പ്രയോഗങ്ങൾ മാറും, സംസാരത്തിലെ രീതികളും ശൈലികളും മാറും, ആത്മവിശ്വാസം കൂടുതൽ കൈവരും. ജനാധിപത്യ ചേരികൾ നട്ടുനനച്ച ഇന്ത്യയെ കൈവിട്ടു കൊടുക്കാൻ അത്രക്ക് എളുപ്പമാവില്ല ഇനി കാര്യങ്ങൾ. ആ തിരിച്ചറിവ് ഈ ഒരൊറ്റ പേരിലൂടെ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു. എല്ലാ സീമകളും ലംഘിച്ചുള്ള സർക്കാർ, സംഘപരിവാർ, ബി ജെ പി കേന്ദ്രങ്ങൾ ഒരു കാര്യം മറന്നുപോയി: ഇന്ത്യ ഉണ്ടാക്കിയവരാണ് അപ്പുറത്തുള്ള ജനാധിപത്യ ചേരി എന്ന്. കർണാടക തെരഞ്ഞെടുപ്പിലെ ഞെട്ടലിലും മണിപ്പൂർ കലാപത്തിലെ വിമർശനത്തിലും ജനാധിപത്യ ചേരിയുടെ ഉയർത്തെഴുന്നേൽപ്പിലും വിറച്ചു നിൽക്കുന്ന ബി ജെ പിക്ക് കിട്ടിയ അടുത്ത കനത്ത പ്രഹരം. ഈ പേരിന്റെ വിജയം മധ്യപ്രദേശിലും രാജസ്ഥാനിലും കണ്ടാൽ ഉറപ്പിക്കാം ബി ജെ പിയുടെ കഥ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്ന്. ഇനി ഈ പേര് ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപമായിരിക്കും ബി ജെ പി ക്യാമ്പുകൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. ഏതായാലും കൊത്തുമ്പോൾ മുറത്തിൽ കയറി കൊത്തുകയെന്ന സിദ്ധാന്തം കോൺഗ്രസും ജനാധിപത്യ ചേരികളും മുന്നോട്ട് വച്ചിരിക്കുന്നു. ഈ പേര് പറയാൻ നമുക്കുണ്ടാകുന്ന ആവേശം പോലെയാണ് ജനാധിപത്യ ചേരി ഈ പേരുപയോഗിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പതിന്മടങ്ങ് ആവേശം. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസം ഈ പേരിലൂടെ ജനാധിപത്യ ചേരി കൈവരിക്കാൻ പോകുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വിലയിരുത്താം. ഇന്ത്യ ഒരിക്കലും പരാജയപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യക്കാർ. അവർ ഇന്ത്യയെ കാത്തു സൂക്ഷിക്കുമെന്ന ഒരു ഉറപ്പ് ഇതേ ജനാധിപത്യ ചേരിക്കുണ്ട്. ഏതായാലും ഇന്ത്യക്ക് എല്ലാവിധ വിജയാശംസകളും. way2nikah.com, the exclusive Muslim matrimonial site.